നമസ്കാരം പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ പ്രീമിയർ ലീഗിൽ ആകെ 5 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4 മത്സരങ്ങളിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരു സൂപ്പർ താരമായ മാർക്കസ് റാഷ്ഫോർഡിന് ഈ 5 മത്സരങ്ങളിലെയും ആദ്യ 11-ൽ പരിശീലകനായ എറിക് ടെൻ ഹാഗ് സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ മുൻ ഇംഗ്ലീഷ് താരമായ ലിയാൻ സാൻഡേഴ്സൺ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മാർക്കസ് റാഷ്ഫോർഡിനെ പുറത്തിരുത്തിക്കൊണ്ട് പകരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ആദ്യ 11-ൽ കളിപ്പിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതിനുള്ള ഒരു കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാൻഡേഴ്സൻ്റെ വാക്കുകളെ ടോക്ക് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ്, ഞാൻ റാഷ്ഫോർഡിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ലെസ്റ്റർ സിറ്റിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒന്ന് നോക്കൂ. ചിലർക്കത് നല്ലതായി തോന്നിയേക്കാം, എന്നാൽ എനിക്ക് അത് വ്യത്യസ്തമായി കൊണ്ടാണ് അനുഭവപ്പെട്ടത്. മുന്നേറ്റങ്ങൾ നയിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല പന്ത് നിയന്ത്രണത്തിൽ നിർത്താൻ പോലും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നില്ല. അതൊരു ഫുട്ബോളിലെ അടിസ്ഥാനപരമായ കാര്യമാണത്. ലിവർപൂളിനെതിരെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ പിന്നീട് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. റാഷ്ഫോർഡിന് പകരം റൊണാൾഡോ ആദ്യ 11-ൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എപ്പോഴും ഗോളുകൾ നേടാൻ കെൽപ്പുള്ള ഒരു താരമാണ് റൊണാൾഡോ. എപ്പോഴും ഹൈ പ്രസ് ചെയ്യുക എന്നുള്ളതിനല്ല പ്രസക്തി നൽകേണ്ടത്, മറിച്ച് ക്വാളിറ്റിക്കാണ്. ഇതാണ് മുൻ ഇംഗ്ലീഷ് താരമായ സാൻഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര മികവിലേക്ക് ഉയരാൻ മാർക്കസ് റാഷ്ഫോർഡിന് കഴിഞ്ഞിരുന്നില്ല. കേവലം 4 ഗോളുകൾ മാത്രമായിരുന്നു അദ്ദേഹം നേടിയിരുന്നത്. എന്നാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആവട്ടെ കഴിഞ്ഞ സീസണിൽ 24 ഗോളുകൾ നേടിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു വീഡിയോ കാണാം.